ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനെ മിൽക്ക് സോഡ എന്നും അതുപോലെ പഞ്ചാബി സോഡ എന്നൊക്കെ പറയുന്നതാണ്. നല്ല സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ഞാനൊരു ബൗളിനകത്തേക്ക് കുറച്ച് ചിയ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിയ സീഡിന് പകരമായിട്ട് നിങ്ങൾക്ക് കസ്കസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 3 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയ്ക്ക് നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ മാറ്റി വെച്ച ചിയ സീഡ് ചേർത്ത് കൊടുക്കാം. കസ്കസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാലിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സെർവ് ചെയ്യുന്നത് നോക്കാം. ഈ സമയം പാലിനകത്ത് മധുരമൊക്കെ കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഓരോ ഗ്ലാസ്സിലും 1/2 ഭാഗം പ്ലെയിൻ സോഡ ഒഴിച്ചു കൊടുക്കാം. 1/2 ഭാഗം ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി 1 ഗ്ലാസ്സിലേക്ക് ടൈഗറിൻ്റെ പിസ്ത എസൻസ് 2 ഡ്രോപ്പായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഗ്ലാസ്സിലേക്ക് റോസ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സ്ട്രോബെറി എസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. 3 ഗ്ലാസ്സിലേക്കും ഒരുപോലെ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മിൽക്ക് സോഡയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പിസ്ത എസൻസ് ഒഴിച്ചിട്ടുള്ള മിൽക്ക് സോഡ, ഇത് നമ്മുടെ റോസ് സിറപ്പ് ഒഴിച്ചിട്ടുള്ള മിൽക്ക് സോഡ. അടുത്തതിൽ നമ്മൾ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടുള്ള മിൽക്ക് സോഡയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ 3 ടൈപ്പ് മിൽക്ക് സോഡ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.